വീഡിയോ ഹലോ. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഞാനും കുട്ടികളും നോക്കൂ. അപ്പോൾ ഒന്ന് ജനിച്ചതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ കോഴിക്കോടിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ട്രെയിന്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കുറച്ച് സീനൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കയ്യിൽ ബാഗ്, പിന്നെ കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം. തിരുവനന്തപുരത്തേക്ക് വരാമല്ലോ, തിരുവനന്തപുരത്തേക്ക് പോകാൻ, അമ്മുമ്മയെ കാണാൻ, അപ്പൂപ്പനെ കാണാൻ, ഇവിടെ കിടന്ന് ചാടി മറിയാനൊക്കെ വേണ്ടി ഭയങ്കര സന്തോഷത്തിൽ അവരിരിക്കുക. അപ്പോൾ അവർക്ക് നല്ല സ്ഥലം. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെ മയക്കായി മയക്കായി കുറച്ച് കണ്ണുറന്ന് നോക്കിയപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്ന് ഒരുപാട് ബ്ലോക്കും പിന്നെ കുറച്ച് ഇരുന്ന് ക്ഷീണിച്ച് രാവിലെ എണീറ്റല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കുട്ടികൾ ശർദ്ദിക്കും കേട്ടോ, നല്ല വോമിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല അപ്പോൾ ഞാൻ കുട്ടികളെ ആ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടാക്കിയിട്ട് നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ നാട്ടിൽ നിന്നും പിന്നെ ട്രെയിനിൻ്റെ അകത്തു നിന്നും ഒക്കെ ഒരുപാട് പേര് ചോദിക്കും, ഒറ്റയ്ക്കേ ഉള്ളോ, കൂടെ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രാത്രിയിലൊന്നും അല്ലല്ലോ, ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ പിന്നെ എന്ത് പേടി, ഒന്നുമില്ല. പിന്നെ ഈ പ്രാവശ്യം മനുഷ്യേട്ടൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി, അല്ലെങ്കിൽ കൊടുവള്ളി വരെയൊക്കെ എന്നെ കൊണ്ടാക്കുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞാൻ ബസ്സിൽ പോകണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയുടെ ഇതിൽ മനുഷ്യേട്ടന് സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് ഞാൻ രാവിലത്തെ ഉള്ള അപ്പവും മുട്ടയൊക്കെ കൊണ്ടുവന്നു. ചീത്ത ഒന്നും ആയിട്ടില്ല, അപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഇരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. ട്രെയിനിൻ്റെ പിന്നെ പെട്ടെന്ന് എത്തിയിട്ടോ, ഒരു സമയം 7:21 രണ്ടു വീട്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എൻ്റെ വിശേഷം, ട്രെയിനിൽ ഇങ്ങോട്ട് വന്നതിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒക്കെ കരുതി വയ്ക്കുക, പുറത്തു നിന്നൊന്നും വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയണതൊക്കെ കട്ട് ചെയ്തിട്ടോ. അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്ന ഓട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോ ആയിട്ടോ.
അപ്പം ഓട്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ കാത്തു നിന്നിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ടുണ്ടാവും. അപ്പം അവിടെ ഓട്ടോക്കാരും വരലൊക്കെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ട്രിവാൻഡ്രം അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനൊന്നും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് ബാഗ് പിടിക്കാനും കുട്ടികളെ കൊണ്ടുവരാനും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളവായിരുന്നു. അപ്പോൾ അതിൻ്റെയായിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പിടിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടാട്ടോ.